നമസ്കാരം, രാഷ്ട്രീയ ഇന്ത്യയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തുടർഭരണത്തിന് കാരണം എൽഡിഎഫ് സർക്കാരിന്റെ മികച്ച പ്രവർത്തനമാണ്. ഇക്കാര്യം പറഞ്ഞത് ചില്ലറക്കാരനല്ല, മുതിർന്ന കോൺഗ്രസ് നേതാവും രാജസ്ഥാൻ മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ട് ആണ്. इस बार सिर्फ इसलिए रिपीट हुई कम्युनिस्ट पार्टी गवर्नमेंट कि कोविड में अच्छा काम किया. अगर वहाँ के लोग समझदार, हमारे लोग भी कम समझदार नहीं हैं. लोग समझते हैं कि यहाँ भी शानदार काम हुआ कोविड का. बिरोड़ा मॉडल हमारा पूरे WHO तक पहुँच गया. രാജസ്ഥാനിലെ രാഷ്ട്രീയ ചൂടും മുഖ്യസ്ഥാനവും വിട്ടൊഴിയാൻ താത്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം AICC അധ്യക്ഷനാവാതെ പോയ ആളാണ് ഗെഹ്ലോട്ട്. അങ്ങനെയുള്ള ഒരാളുടെ പ്രസ്താവന തെല്ലൊന്നുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാഴ്ത്തിയത്. പ്രതിപക്ഷത്തിനെ സർക്കാരിനെ വിമർശിക്കാനുള്ള എല്ലാ ധാർമ്മിക അവകാശവുമുണ്ട്. അത് ഏത് സർക്കാരിന്റെ കാലത്തും ഏത് പ്രതിപക്ഷത്തിനുമുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ സത്യത്തിന്റെ കണ്ണിക പോലുമില്ലാത്ത കാര്യങ്ങൾക്ക് നാഴികയ്ക്ക് 40 വട്ടവും മുഖ്യമന്ത്രിയെയും ഇടത് സർക്കാരിനെയും പഴിക്കുന്ന ശൈലിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിന്റേത്. അവർക്കാണ് തിരിച്ചടി സ്വന്തം പാളയത്തിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരിന് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ കഴിയുമെന്നാണ് അശോക് ഗെഹ്ലോട്ട് വിവരിക്കുന്നത്. കോവിഡ് കാലത്ത് LDF സർക്കാർ നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണ്. ആരോഗ്യ മേഖലയിലെ സർക്കാർ ഇടപെടൽ അടക്കം എടുത്തു പറഞ്ഞാണ് ഗെഹ്ലോട്ടിന്റെ പ്രശംസ. കേന്ദ്ര സർക്കാരിനും അമേരിക്ക അടക്കമുള്ള പ്രധാന രാജ്യങ്ങൾക്കും കേരളം തന്നെയായിരുന്നു മാതൃക. അത്തരത്തിലുള്ള കേരള മോഡലാണ് രാജസ്ഥാൻ കോൺഗ്രസിന് പ്രകടന പത്രിക ഉണ്ടാക്കാൻ പ്രചോദനമായതെന്ന് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ടിക്കാറാം മീണ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ മീണയുടെ പ്രസ്താവന ശരിവയ്ക്കുന്നതാണ് ഗെഹ്ലോട്ടിന്റെ പ്രതികരണവും. കേരള മോഡൽ പോലെ ഇവിടെ ചില നല്ല കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ശക്തമായിട്ട് ഞാൻ അതിൽ എല്ലാ കമ്മിറ്റികളിലെ എല്ലാ മീറ്റിംഗ്സിലും വാദിച്ചതാണ്. കോവിഡ് കാലത്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അടക്കമുള്ളവ നിരത്തി കേരള സർക്കാരിനെ വേട്ടയാടിയിട്ടുണ്ട് പ്രതിപക്ഷം. കേരള ജനതയുടെ വ്യക്തിഗത വിവരങ്ങൾ സർക്കാർ സ്പ്രിംഗ്ലർ കമ്പനിക്ക് വിറ്റുവെന്നതടക്കമുള്ള വ്യാജ ആരോപണങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിരന്തരം ഉയർത്തി. ലോകത്തിന് മാതൃകയായ കോവിഡ് പ്രതിരോധ നടപടികൾ സർക്കാർ കൈക്കൊണ്ടിട്ട് പോലുമായിരുന്നു ഈ ആക്രമണം. ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒരു പങ്കുമില്ലാതിരുന്നിട്ടും നിരവധി വ്യാജ വാർത്തകൾ വന്നിരുന്നു. അതിൽ പ്രധാന ആരോപണമാണ് മന്ത്രിയായിരുന്ന KT ജലീൽ ഖുറാനിൽ സ്വർണം കടത്തിയെന്നത്. ഇത് ഏറ്റെടുത്ത് പ്രതിപക്ഷം കോവിഡ് പടർത്തുന്ന രൂപത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതൊക്കെ മറികടന്നുകൂടിയായിരുന്നു സർക്കാരിന്റെ കോവിഡ് പ്രതിരോധം. ആഗോള മാധ്യമങ്ങളടക്കം സർക്കാരിന്റെ കോവിഡിനെതിരായ ഇടപെടലിനെ വാഴ്ത്തിയിരുന്നു. 10,000 ജീവനാണ് കോവിഡിൽ നിന്നും കേരള സർക്കാർ രക്ഷിച്ചതെന്ന് കാട്ടി UN ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടി അടക്കം പ്രശംസിച്ചു. ഇവ കണ്ടില്ലെന്ന് നടിച്ചായിരുന്നു പ്രതിപക്ഷം പലപ്പോഴും പ്രതികരിച്ചത്. പുറമെ കിറ്റ് നൽകി തുടർഭരണം നേടിയെന്ന രീതിയിലാണ് രണ്ടാം പിണറായി സർക്കാരിനെതിരായ പ്രതിപക്ഷ പരിഹാസം. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെയാണ് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഗെഹ്ലോട്ടിന്റെ ഇടത് അനുകൂല പ്രസ്താവന. ഗെഹ്ലോട്ട് നടത്തിയ പുകഴ്ത്തൽ അറിഞ്ഞില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ബാക്കിയുള്ള നേതാക്കളാണെങ്കിൽ ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന നിലപാടിലും. കേരളത്തിലെ കോൺഗ്രസിനെ, പ്രതിപക്ഷത്തെ വലിയ ആഘാതത്തിലേക്കാണ് ഗെഹ്ലോട്ട് തള്ളിവിട്ടതെന്ന് വ്യക്തമാണ്. ഇടതുപക്ഷത്തിനും കേരള സർക്കാരിനുമെതിരായി പ്രതിപക്ഷം നടത്തിയ പല വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾക്കുമാണ് രാജസ്ഥാനിൽ നിന്നുള്ള ചൂടുകാറ്റ് പരിക്കേൽപ്പിച്ചത്.